എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും വെറുതെ വലിച്ചെറിയുന്ന കത്തിച്ചു കളയുന്നൊക്കെ സാധനങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായ രീതിയിലുള്ള രണ്ട് മൂന്ന് തരം ന്യൂ ഇയർ കാർഡുകളാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പം ആദ്യം തന്നെ ഇതുപോലെയുള്ള പാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കവുങ്ങിൻ്റെ പാള ഉണ്ടാവില്ല എല്ലാവർക്കും അറിയുന്നതല്ലേ ഇതൊക്കെ അപ്പം ഇങ്ങനെ നല്ലൊരു പച്ച പാളയാണിത് അപ്പം ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആദ്യം തന്നെ അപ്പം കുറച്ച് വലുപ്പത്തിലുള്ളൊരു പാള തന്നെയായിരുന്നു കേട്ടത് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സ്ക്വയർ പീസായിട്ടൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് പരത്തി വെച്ചിട്ടൊന്ന് ഉണങ്ങാനായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം പാളങ്ങനെ പെട്ടെന്ന് ചുരുണ്ട് പോയില്ലേ അപ്പോൾ ഇത് ഇതുപോലെ അങ്ങനെ പരത്തിയിട്ടൊന്ന് ഒരു വെയ്റ്റ് ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്തതാണ് അപ്പോൾ ഇതൊരു ദിവസം അങ്ങനെ വെച്ചപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പറിൽ എന്നിട്ട് ഇതിലിങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ രണ്ട് മൂന്നെണ്ണമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഷെയ്പ്പിങ്ങനെ ചെയ്തെടുത്തു എന്ന് മാത്രം അങ്ങനെ ഇതാ ഒരു മൂന്നെണ്ണം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി വെച്ചിട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കണം അപ്പം നല്ലൊരു പച്ചപ്പാളയെ കാരണം ഒരു മൂന്നാല് ദിവസമൊക്കെ വേണ്ടി വന്നതിങ്ങനെ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിട്ട് അപ്പം ഇതാ ഇതിങ്ങനെ കാർഡ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ഹോളൊക്കെ ഇങ്ങനെ പച്ചയിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഒരു പപ്പട കമ്പി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഹോൾ ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതിഞ്ഞ് ഉണങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കണം അപ്പം ഇതാ ഇതുപോലെ തന്നെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് വേണം ഉണങ്ങാനായിട്ട് അല്ലെങ്കിൽ അത് ചുരുണ്ട് മടങ്ങി വരും അപ്പം ഇതാ നല്ലപോലെ ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണങ്ങിയപ്പോൾ കുറച്ചൊരു ഷേപ്പിനൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇത് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് വേറെ ഡെക്കറേഷൻ ഇല്ലെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ഇതൊന്ന് കളർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ പുറം വശത്തായിട്ട് ഒരു ബ്ലൂ കളറാണ് ചെയ്ത് കൊടുക്കുന്നത് കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഒരു ബ്ലൂ കളർ ഇങ്ങനെ ചെയ്തെടുക്കുന്നു എന്ന് മാത്രം അങ്ങനെ ഇതാ ഈ ഒരു കളർ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ അരികു വശത്ത് കൂടെ ആയിട്ട് ഞാനൊരു വൈറ്റ് കളർ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നൊരു ഹൈലൈറ്റ് കിട്ടാനായിട്ടാണ് ഞാൻ സൈഡ് കൂടെ ഇങ്ങനെ വൈറ്റ് കളർ കൊടുക്കുന്നത് പിന്നെ അത് അതിൻ്റെ ഉൾവശത്തായിട്ട് ഞാനൊരു റെഡ് കളറാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് റെഡ് കളർ ഇങ്ങനെ അരികുവശത്ത് കൂടെ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറകുവശത്തൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ കളർ തന്നെയാണ് അടുത്തതായി ഞാനൊരു വൈറ്റ് പേപ്പറിൽ ഒരു ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൽ ഞാനിതാ ഇതുപോലെ ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്ത് വിശ്വസാണോ ചെയ്യേണ്ടത് അത് എഴുതിയെടുക്കാം കേട്ടോ പിന്നെ ഇതാ ഒരു പേപ്പർ ഫ്ലവർ ഉണ്ടാക്കി ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ന്യൂ ഇയറിന് മാത്രം ഒന്നും അല്ലാട്ടോ നമുക്ക് ബർത്ത്ഡേക്കോ ടീച്ചേഴ്സ് ഡേക്കോ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കാർഡ് തന്നെയാണ് എന്നിട്ട് ഇതാ ഇതായത് പേപ്പർ ഞാനൊന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പേപ്പർ പേപ്പറിങ്ങനെ ചെറിയൊരളവിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ സെൻറ്ററിലായിട്ട് വെച്ചു കൊടുക്കുന്നതാണ് നമ്മൾ പേപ്പർ വെച്ച് ഒട്ടിച്ചത് പിന്നെ ഇതാ ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഇതാ ഹോളൊക്കെ ഇട്ടത് ഒരേ സൈഡിൽ ഇങ്ങനെ വരുന്ന രീതിയിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഹോളിലൂടെ ഇതേതുപോലെ ഒരു ചരട് എടുത്തിട്ട് ഞാൻ ഞാനിങ്ങനെ ഒന്ന് കുറത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിരടിൻ്റെ അറ്റത്തൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അതിങ്ങനെ കോർത്തെടുക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് കുറത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ടിങ്ങനെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇങ്ങനെ ഒരു ഹോളിലൂടെ കുർത്തെടുക്കൽ കഴിഞ്ഞു ഇനി മറിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ ഹോളിലൂടെ ഒന്ന് കൊറത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ മൂന്നെണ്ണത്തിലും വീണ്ടും കോർത്തെടുത്ത് കഴിഞ്ഞു എന്നിട്ട് ഇതാ രണ്ടറ്റം ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ആ രണ്ടറ്റം കൂട്ടി പിടിച്ച് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അപ്പം അങ്ങനെ ഇതാ ബുക്കൊക്കെ തുറക്കുന്ന രീതിയിൽ ഇങ്ങനെ തുറക്കാൻ പറ്റണം അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ലൂസായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് അങ്ങനെ ഇതാ കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അടുത്തതായി ഞാൻ ചെയ്യുന്നത് ഈ കാർട്ടിൽ ഒരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കുകയാണ് അതിന് ഈ പാളയുടെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പീസ് നിന്ന് ഞാനിങ്ങനെ അതിൻ്റെ ആ ഉൾബത്ത് കാണുന്ന കനം കുറഞ്ഞ ഭാഗമില്ലേ അതിങ്ങനെ ഒന്ന് കയറി എടുക്കുന്നുണ്ട് എന്നിട്ട് അത് വെച്ചിട്ടൊരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഒരുപാട് നാൾ കേട് കൂടാതെ ഇരിക്കും ഇപ്പോഴും നല്ല ഭംഗിയായി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പറ്റുന്നവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ അങ്ങനെ ഇതാ ഒരു ഫ്ലവർ കൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് പാളകൊണ്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു മഞ്ചാരിക്കുരി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇത് കാർഡിൻ്റെ സെൻറ്ററിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കാർഡിൻ്റെ പുറംവശം കാണാൻ ഇങ്ങനെ ഒരു ഷേപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇത് ഉൾവശം ഒന്ന് ഒന്നിങ്ങനെ കണ്ടുനോക്കാം അപ്പം ഇതാ ഇതുപോലെ എങ്ങനെയാണ് ഉൾവശം കാണുന്നത് അപ്പം ഇതാ നല്ലൊരു അടിപൊളി ന്യൂ ഇയർ കാർഡ് ഇവിടെ റെഡി ആയിട്ടില്ലേ അപ്പം നമുക്ക് എന്ത് വിഷ്വസാണോ അതൊക്കെ ഇവിടേക്ക് എഴുതാൻ പറ്റും പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയെടുക്കാം അങ്ങനെ ഇതാ ഒരു കാർഡ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടുത്തൊരു കാർഡ് ഉണ്ടാക്കുന്ന രീതി കാണിക്കാം അപ്പം നേരത്തെ കട്ട് ചെയ്ത ആ പാളയുടെ പകുതി ഭാഗം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതതുപോലെ ഇങ്ങനെ തന്നെ ഒരു സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തോളമൊക്കെ എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കുന്ന രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തിരിച്ചാവുമ്പോൾ അത് മടക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ മടക്കി നിർത്തുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ പാളം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പ് കുറച്ച് വലിയ ഷേപ്പിൽ ഞാനൊന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് വലുപ്പുള്ളതാണ് അപ്പോൾ തന്നെ ഉള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മടക്കാനും നിർത്താനൊക്കെ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒരു വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു മൂന്നാല് ദിവസം വെച്ച് ഉണക്കി എടുത്തതാണിത് അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഭംഗിയാക്കി എടുക്കുകയാണ് അടുത്ത പണി അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഉൾവശത്തായിട്ട് ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് മുഴുവനൊന്നും കളർ ചെയ്യുന്നില്ല അതിൻ്റെ അരികുവസ്തു കൂടെ ഇങ്ങനെ ചെയ്യുകയാണ് വസ്തു ഞാനിങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു റെഡ് കളറാണ് കൊടുക്കുന്നത് അരികുവസ്തു കൂടെ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശത്തായിട്ട് ഒക്കെ എഴുതാം നേരത്തെ ചെയ്ത പോലെ ഷേപ്പിന് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൽ വിഷസ് എഴുതിയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായി ഒരു ന്യൂ ഇയർ കാർഡ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഞാനിതാ നേരത്തെ തയ്യാറാക്കിയ പോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പാളയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത രണ്ട് കാർഡുകളാണിത് അടുത്തതായി ഞാൻ ഉണ്ടാക്കുന്നത് വേറൊരു തരം കാർഡാണ് അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന തെങ്ങിൻ്റെ അരിപ്പയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ കത്തിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതല്ലേ തെങ്ങിൻ്റെ അരിപ്പയൊക്കെ അപ്പോൾ ഇതിലും ഞാനിതേപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് അരിപ്പയിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് അതിന്നിങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ഒക്കെ ചെയ്തെടുത്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതേപോലെ അതും മൂന്നെണ്ണം ഇങ്ങനെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു അരിപ്പ ഒരു ചെറിയ സൈസിലുള്ള തെങ്ങിൻ്റെയൊക്കെ ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉണങ്ങി വിഴന്തൊക്കെയാണെങ്കിൽ പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതും ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതായി അരിവ് വസ്തു കൂടെ ഒരു വൈറ്റ് കളറാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് കളർ ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല കളർ ചെയ്താൽ ഒന്നുകൂടി ഭംഗി വരുന്നു മാത്രം അങ്ങനെയതാ ഞാൻ അരിക്ക് വശത്ത് കൂടെ മാത്രമാണ് ചെയ്യുന്നത് വശത്തായിട്ട് ഞാനൊരു പേപ്പറൊക്കെ വെട്ടി അതാണ് ഇങ്ങനെ അതാണിങ്ങനെ അരികുവശത്ത് കൂടെ മാത്രം കളർ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ മൂന്നെണ്ണത്തിലും ഏകദേശം ഈ രീതിയിലൊക്കെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഡിസൈനുള്ള ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ ഞാൻ ഇതുപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനിതാ കട്ട് ചെയ്ത പേപ്പറൊക്കെ ഒന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ ഈ ഈയോ രീതിയിലാണെന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് സൈസ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അരികു അരികുവശത്തൊക്കെ ഇങ്ങനെ അരിപ്പ് കാണുന്ന രീതിയിലാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാ മൂന്നെണ്ണത്തിൽ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിലിങ്ങനെ വിഷസൊക്കെ നമുക്ക് എഴുതാം നമുക്ക് എന്ത് വിഷസാണ് എഴുതാനുള്ളത് അതൊക്കെ എഴുതിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ പ്രത്യേകിച്ച് വിഷസൊന്നും എഴുതിയിട്ടില്ല ഇങ്ങനെ അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലൊരു കുഞ്ഞ് റിബൺ കിട്ടിയിട്ടുണ്ട് അതൊരു വെഡ്ഡിങ് കാർഡിൽ ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഇതാ അരിക വശത്തായിട്ട് രണ്ട് ഹോൾ ഇട്ടിട്ട് അതൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അതുപോലൊരു ഫ്ലവർ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതൊരു ഉടുപ്പിലുണ്ടായിരുന്ന ഒരു ഫ്ലവർ ഫ്ലവറായിരുന്നു അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു മഞ്ചാരിക്കുരു വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് മുകളിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾവശത്തായിട്ട് ഞാനൊന്ന് അരികു വസ്തു കൂടെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു റെഡ് കളറൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടി ഒരു ഭംഗിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരികു വസ്തു കൂടെ ഞാൻ മഞ്ചാടിക്കൂരി ഒക്കെ വെച്ച് കൊടുത്തു അപ്പോൾ ഇതാ കാർഡ് വേറൊരു ലുക്കായി കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇതാ നമുക്ക് എത്രത്തോളം മാക്സിമം ഭംഗിയാക്കി എടുക്കാൻ പറ്റും അതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഐഡിയയ്ക്കനുസരിച്ചൊക്കെ വ്യത്യസ്തമായ രീതിയിലും ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലുള്ള നല്ല ഭംഗിയുള്ള വിഷസ് കാർഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം ന്യൂ ഇയറിന് മാത്രമല്ല ബർത്ത്ഡേയ്ക്ക് ടീച്ചേഴ്സ് ഡേക്കൊക്കെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഷസ് കാർഡ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ